ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് നിങ്ങൾക്ക് ഉച്ചക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു കൈപ്പക്ക തൈര് കറി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വേഴ്സലിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇതാ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ ദിവസം ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 6:30 7 മണിയിലായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഞാൻ മിക്ക ദിവസം കിച്ചണിലോട്ടേക്ക് വരിക കേട്ടോ. ഇനിയിപ്പോൾ അതാ ദോശക്കുള്ള അരിമാവെല്ലാം ഒന്ന് അരച്ചിട്ട് പതിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പതിച്ച് ആ ഒരു പാത്രത്തിലൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മളെ ഉരുളക്കിഞ്ഞ് കറിയില്ലേ ബജി, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള ഒരു ഉരുളക്കിഞ്ഞും ഒരു ക്യാരറ്റും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ കട്ടാക്കിയിട്ട് ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, കാരണം നമ്മളിപ്പം രണ്ടാൾക്കാരല്ലേ ഉള്ളൂ, അതിനെക്കൊണ്ട് എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം അതിനനുസരിച്ചുള്ള സാധനമാണ് ഞാൻ എടുക്കുന്നത്. ഇനിതാ ഇതിലേക്ക് ഞാനിതാ 2 പച്ചമുളക് മുറിച്ചിടുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സാധനം നമ്മളിപ്പോൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ബീൻസ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, അതിനെക്കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വിസിലടിപ്പിക്കാം. ഈ ഒരു ടൈമിൽ ഇതാ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കൈപ്പക്ക മോരുകറി ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉച്ചക്കെല്ലാം നമുക്ക് ചോറിനെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കൈപ്പക്ക ഇതാ ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ റൗണ്ടിലൊന്ന് അധികം കട്ടിയില്ല, എന്നാൽ തീരെ കട്ടിയില്ലാത്ത രീതിയിൽ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ കട്ടാക്കിയിട്ടുള്ള കൈപ്പക്ക ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടിയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതാ ഈ ഒരു രീതിയിലുള്ള കൈപ്പക്ക എടുക്കേണ്ടത് കേട്ടോ. നല്ലോണം പച്ച കൈപ്പക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ഉണ്ടാവും. അതേസമയം ഈ ഒരു രീതിയിലുള്ള കൈപ്പക്ക എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ടിതാ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഈ ഒരു കൈപ്പക്ക നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഇതാ അതിനാവശ്യമായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിരുന്നപ്പം അതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഫസ്റ്റ് കുറച്ചിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നപ്പം പിന്നെ കുറച്ചിട്ട്, അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം കറക്റ്റ് ഒന്ന് വെന്ത് വന്നിക്കാനും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ആക്കിയിട്ട് അത് ഒന്ന് മാറ്റി വെച്ചിരിക്കാനേ. ഇനിയിപ്പോൾ ഇതാ ഇതിവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ബാജി റെഡിയാക്കിയിട്ടെടുക്കാം. ഇതാ ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് വെന്ത് വന്നിക്കാനും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് തൂമിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു ചെറിയൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഉള്ളിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഉള്ളി ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയിലും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലേ, അതാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ടിതാ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുത്തിട്ട് നമ്മളെ കറിയില്ലേ അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടെടുക്കുക.
നമ്മൾ ഉഴുന്ന് ദോശയില്ലേ, അതിനേക്കെല്ലാം ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. ഇനിയിപ്പം ഈ കറി നമുക്ക് അവിടെ മാറ്റിയേക്കാം. ഈ ഒരു സമയം കൊണ്ട് കൈപ്പക്കലും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനതിൽ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചെറിയ ജീരകമില്ല അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മളെ പ്രധാന സാധനം തൈര്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതാ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതാ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത് ഈ കറി നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വന്നപ്പം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം നമ്മൾ കടുകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ വറ്റൽ മുളകില്ലേ ചുമന്ന മുളക് അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. എന്നിട്ട് ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇത്ര സാധനം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ കുറവുണ്ടേനു, അതിനെക്കൊണ്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരിക്കേനെ. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയല്ലേ അത് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു അരപ്പ് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് തിളപ്പിച്ചിട്ട് എടുക്കുന്നല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചു പോലെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു അരപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതേപോലെ ഇളക്കി 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 ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് നമ്മളിതാ പൊരിച്ച് വെച്ചിട്ടുള്ള കൈപ്പക്കല്ലേ അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നല്ല ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഉഴുന്ന ദോശ അല്ലേ, അതാണ് ഇന്ന് നാസ്റ്റക്ക്. അപ്പോൾ ഇതാ അതൊന്ന് വേഗം ചുട്ടെടുക്കലാണ്. ഇതിലേക്കാണ് ആ ബാജിക്കറി ഉണ്ടാക്കിയത് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ദോശയും ബാജിക്കറി എന്ന് പറയുന്നത്. നമ്മളിവിടെ എല്ലാം ഉഴുന്ന ദോശ ഇങ്ങനെ എന്താ കട്ടിയില്ലാതെ ചുടും, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കട്ടിയിലും ചുടും കേട്ടോ. രണ്ട് ടൈപ്പിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഉഴുന്ന ദോശ ചുടലേ. നമുക്കെല്ലാം ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം, കട്ടിയില്ലാതെ ചുടുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാ നാസ്റ്റാക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം, വേറൊന്നുമല്ല. ഇങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനെ പാടെല്ലാം ഇങ്ങനെ വികുമല്ലോ തുണീൻ്റെ എല്ലാം, അപ്പം അതൊരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെയല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്താണ് ഞാൻ യൂസ് ആക്കൽ കേട്ടോ, മൈക്രോ ഫൈബർ ക്ലോത്ത്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. നമുക്ക് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, മീഷോ ഇതിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ആദ്യത്തേത് എന്താ പറയുക, ഞാൻ തുറച്ച് 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 കാണാൻ പറ്റാത്ത കോലായിക്കേനു കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു ക്ലോത്ത് ഇല്ലാതെ തുടക്കാനും ആവുന്നില്ല, അങ്ങനെ ഞാൻ പുതിയ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മളിവിടെയെല്ലാം ഹൈപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താലോ കരുതിയിട്ട് അങ്ങനെ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെല്ലാം ഇങ്ങനെ കൗണ്ടർ ടോപ്പിലെല്ലാം ഇങ്ങനെ നീറ്റ്നെസ് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ, തുണി വെച്ച് തുടക്കുമ്പം നീറ്റ്നെസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നോക്കി നോക്ക്. ഇങ്ങനെ പാടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഭയങ്കര നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഈ ഒരു ക്ലോത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മീഷോ, ആമസോൺ, പിന്നെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ഇവിടെ എല്ലാം ഇത് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പണിയെല്ലാം ഏകദേശം ഇവിടെ തീരാനായി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഇതാ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിക്കാനും ഉച്ചക്കത്തേക്കുള്ള കറിയോ എല്ലാം അയക്കാനോ കേട്ടോ. ഞാനെങ്ങനെ ഇത് യൂസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ സോപ്പെല്ലിട്ട് ഇങ്ങനെ തുടച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചിട്ട് പിന്നെ ഈ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് കൗണ്ടർ ടോപ്പ് മാത്രമല്ല നമുക്ക് ജനലിൻ്റെ വിൻഡോ, പിന്നെ നമ്മളെ ടേബിളില്ലേ, അതെല്ലാം ഈ ഒരു തുണി വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടലോ ആ ജനലിൻ്റെ സൈഡും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കാനും കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ കാണിക്കുന്നതല്ല ചെയ്തിട്ട് നിങ്ങൾക്ക് ബോറടിക്കും കരുതിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇടുക. ഞാൻ അങ്ങനെ പുറത്തു പോയിട്ട് വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാനും ഈ ഒരു പൊരയായിട്ടുള്ള കാര്യങ്ങളും വീഡിയോ എല്ലാമാണ് കേട്ടോ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ടും സബ്സ്ക്രൈബറൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓരോന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലിയർ ആയി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമും ടേബിളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിക്കേനെ. ടേബിളെല്ലാം പിന്നെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് അടിക്കാൻ വന്ന ടൈമിലേനും ഈ ഒരു സോഫൻ്റെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കാണുന്നത് കേട്ടോ, ഇങ്ങനെ കടലാസും അതും ഇതെല്ലാം കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് വേഗം ഒന്ന് അടിച്ചേരിയിട്ട് എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡെല്ലാം ഞാൻ രണ്ട് മൂന്ന് ദിവസമെല്ലാം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ എനിക്ക് എപ്പോൾ തോന്നുന്നത് ആ ഒരു സമയത്തെല്ലാം മാത്രമാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ. അതിനെക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം ഉണ്ടാവും കേട്ടോ. മോർണിങ്ങിന് എന്തെങ്കിലുമെല്ലാം ഇങ്ങനെ ചാടിയതോ അവൻ്റെ കളിസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതിങ്ങനെ കാണുന്ന ടൈമിൽ ഒന്നിങ്ങനെ അടിച്ചേരിയിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഏരിയ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ നീറ്റാക്കിയിട്ട് ഇടലാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് കറക്റ്റ് എല്ലാം വെച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കലെല്ലാം ചെയ്യലാണ്. ഇനിയിപ്പോൾ ഇതാ തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടൈമിലേനു മീൻ വന്നത് കേട്ടോ. അപ്പോൾ മീനും കൂടി വന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മീൻ കറി വെക്കുന്ന അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അതെല്ലാം എൻ്റെ പണിയെല്ലാം കഴിയുന്നതിന് മുന്നേ കിട്ടിയാലാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. എന്നാലാണല്ലോ നമുക്ക് കിച്ചണിലും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മീനെല്ലാം പൊരിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതിൻ്റെ എണ്ണ തെറിക്കലും അതും ഇതെല്ലാം ആവുമല്ലോ. അപ്പം അതിനോട് നമുക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ അത് നിവർത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് മാത്രം. ഇനിയിപ്പോൾ ആ മീനെല്ലാം പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുള്ള നമ്മളെ ബാംബു ഇല്ലേ അത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. അത് ഫുള്ള് എന്താ പറയുക ചൂടും ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് തന്നെയല്ലേ വെച്ചത്, അതിനെക്കൊണ്ട് ചൂടും ഇങ്ങനെ എണ്ണേൻ്റെ എല്ലാം ഇങ്ങനെ അംശം ഇങ്ങനെ വന്നിരിക്കാനോ കേട്ടോ. ക്ലീൻ ആക്കി എടുക്കാത്ത കുറേ ദിവസമായി. അപ്പോൾ ഇതാ അത് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. എണ്ണേൻ്റെ അംശങ്ങളും പൊടിയും എന്തെല്ലാം ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ചെടി അങ്ങനെ നോക്കൂല, കാരണം അത് വെള്ളം കിട്ടിയാലും വളരും, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും വളരും, ആ ഒരു ടൈപ്പല്ലേ. അതിനെക്കൊണ്ട് അങ്ങനെ നോക്കൂല കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. അതിൻ്റെ ഓരോ ലീഫ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഇതാ ആ ഒരു വെള്ളത്തിൽ തന്നെ ആ കുപ്പിയിൽ ഫുള്ള് വെള്ളമാക്കിയിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ അതാ അതേപോലെ തന്നെ എനിക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ. ഇതും ഇങ്ങനെ എന്താ പറയുക എണ്ണക്കുപ്പിയും അതെല്ലാമാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ എണ്ണേൻ്റെ എല്ലാം ഇങ്ങനെ അംശയിലായതുകൊണ്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനും കേട്ടോ. അപ്പോൾ അതാ അതൊന്ന് നന്നായിട്ടൊന്ന് സോപ്പെല്ലിട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്.
ഞാനിതിൽ വെളിച്ചെണ്ണേൻ്റെ ജഗ്ഗും പിന്നെ ഓയിലിൻ്റെ ജഗ്ഗാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുത്തിക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ കറിയെല്ലാം തൂമിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, എടുക്കുന്ന ടൈമിൽ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് വെച്ചിട്ടില്ലെങ്കിൽ അതിന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒലിച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡിലിങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. എന്നിട്ട് ഉള്ള പൊടിയും എല്ലാം ഇതിലിങ്ങനെ പറ്റി പിടിച്ചിക്കേനെ. അപ്പോൾ അത് അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് അതിൽ തന്നെ ജഗ്ഗും പിന്നെ ഗ്ലാസ്സും എല്ലാം ഒന്ന് വെച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ടൈം കൊണ്ട് നമ്മളെ മീൻ പകുതി ഒന്ന് ഫ്രൈ ആയി വന്നിരിക്കുന്നു. അപ്പോൾ അതാ അതൊന്ന് മറിച്ചിട്ടെടുത്തിട്ട് ബാക്കിയെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്. പിന്നെ ഇതാ ഇന്ന് ഞാൻ എനിക്ക് ടേബിളിൻ്റെ ഈ ഒരു സൈഡെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെയറെല്ലാം ഒന്ന് അൽക്കുലത്തായിട്ടുള്ളത്, അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.